എം ജി രമേശ്, ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് നടക്കുന്നത് ഖുറാൻ വിരുദ്ധ പ്രക്ഷോഭമാണ്. അതിന് നേതൃത്വം നൽകുന്നത് ബി ജെ പിയും യു ഡി എഫുമാണ്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഖുറാൻ വിരുദ്ധ പ്രക്ഷോഭമാണോ കേരളത്തിൻ്റെ തെരുവുകളിൽ കാണുന്നത്? പിന്നെ അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള ഒരു വാദമാണ് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. സി പി എമ്മിനെ പ്രതിരോധിക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം ഇന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ പിന്നെ അവസാനത്തെ പിടിവള്ളിയായിട്ട് മതത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്ന ഒരു അധപ്പതനത്തിൻ്റെ അഗാധതയെക്കുറിച്ച് താമൊന്ന് ആലോചിക്കുക. സി പി എമ്മിന് കേരളത്തിൽ നടക്കുന്നൊരു രാഷ്ട്രീയ സമരത്തെ പ്രതിരോധിക്കണമെങ്കിൽ മതം വേണം. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ ഈ സമരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന നിലയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് എന്ത് അധപ്പതനമാണ് ആ പാർട്ടിക്കുള്ളത്? അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നില്ലേ? ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവനയോടുകൂടി കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ ചരമഗീതം കൂടി അദ്ദേഹം എഴുതുകയായിരുന്നു. മതമാണ് ഞങ്ങൾക്ക് ആയുധം, മതമില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എന്ത് ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? കേരളത്തിൽ ആരാണ് ഖുറാനെതിരായിട്ട് സമരം ചെയ്യുന്നത്? ഖുറാനെതിരായിട്ട് ഖുറാൻ വിതരണം ചെയ്യാൻ പാടില്ല എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം മതവിശ്വാസി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഖുറാൻ വിതരണം ചെയ്യാം, ഖുറാനിനെ യു എയിൽ നിന്ന് കൊണ്ടുവരികയാണ് വിതരണം ചെയ്യാം. ആകെ അതിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം, അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്, അത് പാലിക്കണം. അത് ഏത് മതഗ്രന്ഥമായാലും പാലിക്കണം. അത് പാലിച്ചില്ല എന്നുള്ളതാണ് ജലീലിനെതിരായിട്ടുള്ള ആദ്യത്തെ ആരോപണം. പക്ഷേ അതിനുശേഷം ജലീലിന് തന്നെ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലാത്ത വന്നപ്പോഴാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയോ എന്ന സംശയം ഉയർന്നു വന്നിട്ടുള്ളത്. അത് സത്യത്തിൽ ഈ കേരളത്തിലെ ഒരു വലിയ വിഭാഗം മതവിഭാഗത്തെ വിശ്വാസികളെ ആരാണ് അപമാനിച്ചത്? പരിശുദ്ധ ഖുറാൻ്റെ പേരിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ആളുകളല്ലേ അപമാനിച്ചത്? അങ്ങനെ കള്ളക്കടത്ത് നടത്തിയ ആളുകളുമായിട്ട് കൂട്ടുചേർന്നവരല്ലേ അപമാനിച്ചത്? അപ്പോൾ സത്യത്തിൽ കേരളത്തിൽ പരിശുദ്ധ ഖുറാനെ അപമാനിച്ചത് സി പി എം ആണ്. സി പി എം ആണ് കേരളത്തിൽ ഇത് ചെയ്തിട്ടുള്ളത്. ഈ നിമിഷം വരെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണം നടക്കുന്നു. ഇന്ന് പ്രത്യേക കേസ് തന്നെ രജിസ്റ്റർ ചെയ്തു. കോൺസുലേറ്റിൽ ഡിപ്ലോമാറ്റിക് കാർഗോ വഴി ഈ മതഗ്രന്ഥങ്ങൾ വന്നതിനെക്കുറിച്ച്, അതിൽ സ്വർണ്ണക്കടക്കള്ളക്കടത്ത് നടന്നു വന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക കേസ് തന്നെ ഇന്ന് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഇതുവരെ ഈ ഖുറാൻ അതിനുപയോഗിച്ചു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉപയോഗിച്ചു എന്ന് സംശയം എല്ലാ ഭാഗത്തും ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. ആ സംശയം മാത്രമേ പ്രതിപക്ഷ ബി ജെ പി പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങളൊരു ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടില്ല. ഖുറാൻ്റെ, അതായത് അവിടെ നിന്ന് വന്നിട്ടുള്ള പാർസലിൽ ഖുറാനാണ് എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത്. ആ ഖുറാൻ്റെ പാർസൽ വന്നപ്പോൾ അതിൽ ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. ആ സംശയങ്ങളെക്കുറിച്ചാണ്, അതിൽ കെ ടി ജലീലിൻ്റെ റോളിനെക്കുറിച്ചാണ് നമുക്ക് സംശയമുള്ളത്. അതിൽ എന്തിനാ ഖുറാൻ ഒരു വിഷയമാകുന്നത്? ഇനി ഖുറാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. വന്ന പാർസലിനെ സംബന്ധിച്ചിടത്തോളമാണ് സംശയം. പാർസലിനകത്ത് പരിശുദ്ധ ഖുറാനാണെങ്കിൽ അത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വിതരണം ചെയ്യാം, അതിലാർക്കും തർക്കമില്ല. അതിലാർക്കാ തർക്കമുള്ളത്? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു പാർസൽ വരുന്നു നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്ക്. ആ പാർസൽ കെ ടി ജലീൽ ഏറ്റുവാങ്ങുന്നു. കെ ടി ജലീൽ പറയുന്നു അതിൽ ഖുറാനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ജലീൽ തന്നെ വിശദീകരണത്തിൽ അതിൽ ചില തൂക്കത്തിൽ കുറവ് വരുന്നു. ആ തൂക്കം ഖുറാനായിരുന്നു അല്ലോ എന്ന ചോദ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? ആളുകൾ സംശയിക്കുന്നു. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമാണ് ഇതിൻ്റെയും പുറകിലുള്ളത്. ഈ ഖുറാൻ വന്നതുമായി ബന്ധപ്പെട്ടുമുള്ളതും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമാണ്. അതുകൊണ്ട് ഖുറാന് പകരം അവർ മറ്റെന്തെങ്കിലും വെച്ചോ? ഇതാണ് സംശയം. ഈ സംശയത്തിനാണ് കെ ടി ജലീൽ ഉത്തരം പറയേണ്ടത്. അതിനിപ്പോഴും ഉത്തരം പറയാം. അദ്ദേഹം പറയുന്ന ഓരോ ഉത്തരവും ബാലിശമാണ്. അദ്ദേഹം വികാരപരമായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് വികാരമല്ല ആവശ്യം, നമുക്ക് വസ്തുതകളാണ് ആവശ്യം. കേരളത്തിലെ ഒരു മന്ത്രി നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വസ്തുതകളാണ്. ആ വസ്തുതകൾ ഒരിക്കലും അദ്ദേഹം പറയില്ല. വസ്തുതകൾ പറയില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ആകെ ഒരു വിഡ്ഢികളാക്കി കണ്ടുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വിഡ്ഢിവേഷം കിട്ടിയാടുകയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമല്ലേ നാം ഗവൺമെൻറ്റോട് ചോദിക്കുന്നത്? നാം പരിശുദ്ധ ഖുറാനെക്കുറിച്ച് എന്ത് ചോദിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചു? നാം ചോദിച്ചത് ഈ സർക്കാരിലെ ഒരു മന്ത്രി നടത്തിയ വഴിവിട്ട നീക്കത്തെ സംബന്ധിച്ചാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്. സി പി എം ആ രാഷ്ട്രീയ ആരോപണത്തെ രാഷ്ട്രീയമായി നേടുന്നതിന് പകരം എന്തിനാ മതത്തെ കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇത് വളരെ വ്യക്തമാണ്. മറ്റൊന്നും പറയാനില്ല. ഇനി മതത്തിൻ്റെ പേര് പറഞ്ഞാൽ ആരുടെയെങ്കിലും പിന്തുണ കിട്ടുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തുകയാണ്. എനിക്ക് 100% വിശ്വാസമുണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടറിയാം.
പരിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹത്തിന് ഈ നടന്ന സംഭവങ്ങൾ അവരെല്ലാ ദിവസവും കാണുകയല്ലേ? അവർ കണ്ണുപൂട്ടിയിരിക്കുകയല്ലോ, അവർ കാത് പൂട്ടിയിരിക്കുകയല്ലോ. കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും വീക്ഷിക്കുന്ന ഈ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഒരു പാഴായ പരിശ്രമമാണ്, അങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന ഏറ്റവും പരിഹാസ്യമായ നിന്ദ്യമായിട്ടുള്ള നീക്കമാണ് ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്.